ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്ന, നിങ്ങളിപ്പോൾ പ്രിവ്യൂയിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫുൾ പ്രോജക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം നിങ്ങളോട് ഒന്ന് താഴേക്ക് അടഞ്ഞ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ശേഷം അവിടെ നിന്ന് 9:16 റേഷ്യം സെലക്ട് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങളോട് ഒന്ന് താഴേക്ക് അടഞ്ഞ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. മീഡിയ സെലക്ട് ചെയ്യും. മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോട്ടോയിലാണ് കിടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കണം ത്രീ ഡോട്ട് കളിച്ചുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കും. ശേഷം റൈറ്റ് സൈഡ് മുക്കണം ഈ ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കറണ്ട് ഫ്രെയിം ആസ് PNG എന്നുള്ളത് കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുക്കും. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ലോഡ് ആയതിനു ശേഷം സേവ് എന്ന് വരും. ആ ഒരു സേവ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഇമേജ് നിങ്ങൾ ഗ്യാലറിയിലോട്ട് സേവ് ചെയ്ത് വെക്കുക. സേവ് ചെയ്ത് വെച്ചതിനു ശേഷം നിങ്ങളോടൊന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം താഴെ കിടന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ ത്രീ ഡോട്ട് കളിച്ചുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കും. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ ഈ ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കറണ്ട് ഫ്രെയിം ആസ് PNG എന്നുള്ളത് കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുക്കും. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ ഇതും അതേപോലെ തന്നെ ലോഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് സേവ് എന്ന് വരും. ആ ഒരു സേവ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഇമേജ് നിങ്ങൾ ഗ്യാലറിയിലോട്ട് സേവ് ചെയ്ത് വെച്ച് കൊടുക്കും. ഇതേപോലെ നിങ്ങളൊരു 12 ഇമേജസ് സേവ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം ഒരു ഫുൾ പ്രോജക്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനൊരു ടെസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ആദ്യത്തെ ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യും. ശേഷം എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യും. ഞാൻ ഈ ഒരു ടെസ്റ്റിന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ 4 സെക്കൻഡും 26 മില്ലി സെക്കൻഡിലോട്ടും വരും. വന്നതിന് ശേഷം അവിടെ നിന്ന് ആ ഒരു ടെസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യും. ശേഷം എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യും. ഈ ഒരു ടെസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോണാണ്. ഈ ഒരു ഫോൺ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ രണ്ട് ഫോൺ നിങ്ങൾ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട് ഇമേജ് ആഡ് ചെയ്യും. ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് 9 സെക്കൻഡും 22 മില്ലി സെക്കൻഡും വരുമ്പോൾ ഞാൻ അവിടെ ഒരു ഇമേജ് ആഡ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം കളർ ആൻഡ് ഫീൽഡ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സ്റ്റാർ ആയിക്ക് സെലക്ട് ചെയ്യും. ഇപ്പോൾ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മളൊരു 12 ഇമേജ് സേവ് ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു ഇമേജ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യും. അടുത്ത ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. കളർ ആൻഡ് ഫീൽഡ് സെലക്ട് ചെയ്യും. ശേഷം ഇവിടുന്ന് ഈ ഒരു സ്റ്റാർ ഐക്കൺ സെലക്ട് ചെയ്യും. സ്റ്റാർ ഐക്കൺ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു പ്ലസ് ബട്ടനെ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെയും ഈ ഒരു ഇമേജ് ആഡായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെത്തേഡ് തന്നെ അവസാനം വരെ ഞാൻ 9:16 എന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു ഫോട്ടോ ഇല്ലേ, ഈ ഒരു ഫോട്ടോയിലെല്ലാം നിങ്ങൾ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡ് തന്നെ അവസാനം വരെയുള്ള എല്ലാ ഇമേജിലും ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗ്യാലറിയിലോട്ട് സേവ് ചെയ്യും. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുക്കണം ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസല്യൂഷൻ സെലക്ട് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗ്യാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.